ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എരുക്ക് ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് ചാനലിൽ എരുക്ക് ചെടിയെക്കുറിച്ച് എന്താണ് പറയാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. മറ്റൊന്നുമല്ല കേട്ടോ, ഞാനിന്നൊരു സർക്കാർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്നൊരു എരുക്ക് ചെടിയെ കണ്ടു. അത് ചുമ്മാ അങ്ങോട്ട് അവിടെ വളർന്നു വരുന്നതല്ല, അവരതിനെ വളരെ കൃത്യമായിട്ട് പരിപാലിച്ച് വലിയൊരു മരമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ എരുക്ക് ചെടിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്, ഈ എരുക്ക് ചെടിയല്ല എവിടെയുള്ള എരുക്ക് ചെടികളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗക്രമത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മഴക്കാലം വരുമ്പോൾ പലർക്കും പല അസുഖങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ തണുവ് കാരണം കൊണ്ടുണ്ടാകുന്ന പെയിൻ, അതായത് തണ്ടൽ വേദന, കൈവേദന, കാലുവേദന, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വളരെ അത്യുത്തമമായിട്ടുള്ള സംഭവമാണ് ഈ എരുക്ക് ചെടി. മാത്രമല്ല, നമ്മുടെ ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണത്രേ എരുക്കിൻ്റെ പുഷ്പം. അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്ത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ എരുക്കിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഓരോ എരുക്ക് ചെടി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കില്ലേ? എരുക്കിൻ്റെ കമ്പും ഇലയും പൂവും, അതായത് നമ്മുടെ ആയുർവേദ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ എരുക്ക് ചില്ലറൊരു സംഭവമല്ല എന്ന്. പൊതുവേ രണ്ടിനങ്ങളിലായിട്ടാണല്ലോ എരുക്ക് കണ്ടുവരുന്നത്. ഒന്ന് നീല നിറത്തിലുള്ള എരുക്കും, പിന്നെ നല്ല വൈറ്റ് കളറിലുള്ള എരുക്കും. അങ്ങനെ രണ്ട് വിഭാഗത്തിലാണ് എരുക്ക് കണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എരുക്ക് ഔഷധമാണെങ്കിൽ കൂടി അതൊരു വിഷവും കൂടിയാണ് കേട്ടോ. ഈ എരുക്കിൻ്റെ പശ ഒരു തുള്ളി നമ്മുടെ കണ്ണിലെങ്ങാനൊന്ന് വീണു കഴിഞ്ഞാലുണ്ടല്ലോ, ആ കണ്ണിൻ്റെ കാഴ്ച അതോടുകൂടി പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ കണ്ണിൽ വീണിട്ടില്ല, എനിക്കതൊരു അനുഭവമില്ല, എന്നാലും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള അസുഖം, കാൽവേദന, കൈവേദന, അതുപോലെ മുട്ട് വേദന, തേയ്മാനങ്ങൾ, അതുപോലെ തണ്ടൽ വേദന, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇല ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പെയിൻ കില്ലറുകൾ കഴിച്ചു കൂട്ടാതെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദം ആയതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷവും സംഭവിക്കാനും പോകുന്നില്ല. ഈ എരിക്കിൽ നിന്ന് ഊറി വരുന്ന കറയുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാകുന്ന നഖത്തിൻ്റെ സൈഡിലുണ്ടാകുന്ന കുഴിനഖം കുത്താന്ന് പറയുന്ന സംഭവമല്ലേ, ഇതിന് നമ്മൾ ഇറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാടെ മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ ഈ കാലിൻ്റെ പാദം വിണ്ട് കീറുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനും ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. കാൽപാദത്തിൽ ഈ പശ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ചൂടുവെള്ളത്തിൽ കഴുകി വളരെ വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് തേച്ച് കൊടുക്കാൻ. അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ കാല് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ തോന്നും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം, ഇത് മാറിക്കിട്ടും. പിന്നെ നമുക്ക് വരുന്ന കാൽപാദം വേദന അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മളൊരു അഞ്ചാറ് ഇല എരിക്കിൻ്റെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിനെ പതുക്കെ ഒന്ന് കീറുക, എന്നിട്ട് ചൂടുവെള്ളത്തിൽ അതിനിട്ട് ഒന്ന് വേവിക്കുക. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, പൊടിയുപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തവർ പൊടിയുപ്പ് ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല. വെള്ളം നല്ലതുപോലെ തിളച്ച് ആ എരിക്കിൻ്റെ ഇല വെന്ത് ഒരു മഞ്ഞ കളർ പോലെ വരും. ആ സമയത്ത് അത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ നമ്മുടെ കാല് ആ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക. അങ്ങനെ നമ്മളൊരു മൂന്നാല് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാൽപാദത്തിൻ്റെ വേദന മാറും. ഇത് തന്നെയാണ് മുട്ടുവേദനയ്ക്കും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കാൽപാദത്തിൻ്റെയും മുട്ടിൻ്റെയും ഒക്കെ വേദന നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, നീർക്കെട്ട് മാറിക്കിട്ടും. തീർന്നിട്ടില്ല കേട്ടോ, എരിക്കിൻ്റെ ഗുണഗണങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാം. ഓക്കേ.